നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിസ്മയ ന്യൂസിലേക്ക് സ്വാഗതം അമ്മായിയമ്മയും മരുമകളും എപ്പോഴും ശത്രുതയിൽ തുടരുന്ന വ്യക്തികൾ തന്നെയാണ് അങ്ങനെ ഒരു സീരിയൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് മല്ലിക സുകുമാരനും മഞ്ജു പിള്ളയുമൊക്കെ അഭിനയിച്ച ഒരു സീരിയൽ ഇന്ദുമുഖി ചന്ദ്രമതി എന്നായിരുന്നു ആ സീരിയലിൻ്റെ പേര് ഭാഗ്യം കൊണ്ട് അതിൻ്റെ ടൈറ്റിൽ സോങ് എഴുതിയത് ഞാൻ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് സൂര്യ ടി വിയിലാണ് ആ സീരിയൽ പ്രക്ഷേപണം ചെയ്തത് ഒരുപാട് കയ്യടി നേടിയ സീരിയലായിരുന്നു അത് രസകരമായ സംഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള സീരിയൽ എന്നാൽ കഥ മാറുകയാണ് അമ്മായിയമ്മ മരുമകളുടെ ശത്രുവായി വരുന്നത് എപ്പോഴും അറിയാം മരുമകളെ ക്രൂശിക്കുന്നതിൽ അല്ലെങ്കിൽ മരുമകളെ പീഡിപ്പിക്കുന്നതിൽ അമ്മായിയമ്മമാർക്ക് വളരെ വലിയ പങ്കുണ്ട് നമുക്കറിയാം ഉ ഉത്തരാക്കൊലക്കേസ് അത് ഉത്തരാക്കൊല കേസ് മുതൽ ഇങ്ങോട്ട് ഈ കാലഘട്ടത്തിൽ തന്നെ അടുത്തിടെ ഉണ്ടായ പല ക്രിമിനൽ കേസുകളിലും അമ്മായിയമ്മയും പ്രതിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് ഒരു മരുമകൾ അമ്മായിയമ്മയെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത് പറഞ്ഞു വരുന്നത് അമ്മായിയമ്മ മരുമകൾ പോര നാട്ടിൽ പാട്ടാണ് അങ്ങനെ സീരിയലുകളും സിനിമകളും ഒക്കെ പിറന്ന നാടാണ് മലയാളം അപ്പോഴാണ് തിരുവനന്തപുരത്ത് ബാലരാമോരത്ത് നിന്ന് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഭാര്യ അമ്മായിയമ്മയ്ക്കെതിരെ എന്താണ് ആക്രമണത്തിന് മുതിരുന്നത് സംഭവം ഇങ്ങനെയാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം പുലർച്ചെ ആറുമണിക്കാണ് ക്ഷീര ക്ഷീരകർഷകയായ വാസന്തി ആക്രമിക്കപ്പെടുന്നത് അറുപത്തിമൂന്നുകാരിയായ വാസന്തി നല്ല അധ്വാനശീലമുള്ള സ്ത്രീയാണ് വാർദ്ധക്യസഹജമായ അസുഖങ്ങളൊന്നും അവരെ ബാധിച്ചിട്ടില്ല അവർ കൃഷി പണി ചെയ്തും കന്നുകാലിയെ വളർത്തിയുമൊക്കെയാണ് ഭർത്താവ് മരിച്ച ശേഷം മൂന്ന് ആൺമക്കളെ പഠിപ്പിച്ച് വലുതാക്കിയതും കല്യാണമൊക്കെ കഴിപ്പിച്ചതും അപ്പോൾ സ്വാഭാവികമായും ആൺമക്കൾക്ക് അമ്മയോട് ഇത്തിരി അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ടാകും എന്നാൽ മരുമകളായ സുകന്യ കരുതിയത് അമ്മായിയമ്മ പറഞ്ഞതുകൊണ്ടാണ് തൻ്റെ ഭർത്താവ് ദിനവും തന്നെ മർദ്ദിക്കുന്നതെന്ന് ഈ സുകന്യ എന്ന മരുമകൾ ചിന്തിക്കുന്നു തുടർന്ന് ഒരു പണി കൊടുക്കാൻ ഇവർ തീരുമാനിക്കുന്നു അതിന് സുഗന്യ എടുത്ത മാർഗമെന്ന് പറയുന്നത് ഒരു പുരുഷൻ്റെ വേഷം കെട്ടുക എന്നാണ് ആദ്യം ചെയ്തത് ഭർത്താവിൻ്റെ കറുത്ത ഷർട്ട് ധരിച്ചു ഭർത്താവിൻ്റെ പാൻറ് എന്നാണ് പോലീസ് പറയുന്നത് ലെഗിങ്സ് എന്നാണ് മറ്റൊരു വാദം ഏതായാലും കറുത്ത ആയിരുന്നു ധരിച്ചിരുന്നത് മുഖമൂടിയും ധരിച്ചു അമ്മായിയമ്മ പതിവായി സഞ്ചരിക്കുന്ന വഴിയൊക്കെ സുകന്യക്ക് കൃത്യമായി അറിയാം അവിടെ കമ്പി വടിയുമായി കാത്തിരുന്നു സൊസൈറ്റിയിൽ പാൽ കൊടുത്ത് മടങ്ങി വരുന്ന വാസന്തിയെ സുഗന്യ ആക്രമിച്ചു കാല് അടിച്ച് ഒടിച്ചു എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ വീട്ടിൽ പോയി കുപ്പായൊക്കെ മാറ്റി കമ്പിപ്പാര വേറൊരു പൊട്ടക്കിണറ്റിൽ ഉപേക്ഷിക്കുകയും ചെയ്തു പോലീസിന് അപ്പോഴേ സംശയം ഇങ്ങനെ ഒരു ആക്രമണം നടക്കാനുള്ള സാധ്യത പരിശോധിച്ച പോലീസ് ആദ്യമേ തന്നെ വീട്ടുകാരെ തന്നെ സംശയത്തിന്റെ നിഴലിലാക്കി തുടർന്ന് നാലംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു പോലീസ് പരിശോധിച്ചു അമ്മായിയമ്മയെ പരിചരിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങിയ മകനെയും സുകന്യെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ഒടുവിൽ നിവർത്തിയില്ലാതെ സുകന്യ ആ കുറ്റം സമ്മതിച്ചു ഇതാണ് നാടിൻ്റെ അവസ്ഥ നാടിൻ്റെ ക്രിമിനൽ പശ്ചാത്തലം മാറുന്ന ദൃശ്യമാണ് അല്ലെങ്കിൽ സംഭവമാണ് ഞാൻ ഈ വിവരിച്ചത് ഏതായാലും സുകന്യെ പോലീസ് റിമാൻഡ് ചെയ്തു അപ്പോൾ ഏതറ്റം വരെയും പ്രതികാര മനോഭാവത്തോടുകൂടി ആരും പെരുമാറുന്ന രീതിയാണ് നാട്ടിൽ നിലവിലുള്ളത് അപ്പോൾ സ്വയം നേരത്തെ ഒരു സ്റ്റോറിയിൽ സൂചിപ്പിച്ചതുപോലെ സ്വയം ജാഗ്രതയുടെ സമയമാണിത് എല്ലാവരും ജാഗ്രത പാലിക്കുക ഏതായാലും അമ്മായി പോര് മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഈ ജയ ജയ ഹോ എന്ന സിനിമയൊക്കെ നമ്മൾ കണ്ട് കണ്ടു കാണുമല്ലോ അതിൽ ഭാര്യ ഭർത്താവിനെ എടുത്തിട്ട് ഇരിക്കുന്ന സീനൊക്കെ ഉണ്ട് അതായത് എല്ലാ തരത്തിലും അടിച്ചമർത്തപ്പെട്ടവർ പ്രതിഷേധത്തിൻ്റെ സ്വരവുമായി അല്ലെങ്കിൽ പ്രതികരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാലമാണിത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം